ജനുവരി 31 ISL എല്ലാ ആരാധകരും ഞെട്ടിപ്പോയ ഒരു സംഭവമാണ്. FC ഗോവയുടെ ഹെഡ് കോച്ചായ സെർജിയോ ലിബേറോനെ സാക്ക് ചെയ്തു, ഇല്ലെങ്കിൽ പുറത്താക്കി എന്നുള്ളത്. ഈ ഒരു ന്യൂസ് വന്നതും രണ്ട് വിഭാഗം ആൾക്കാരാണ് രണ്ട് രീതിയിൽ വിമർശിച്ചത്. ഇങ്ങനെയാണ്, ആദ്യത്തെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത്, എന്തിനാണ് ഈ ഒരു കോച്ചിനെ ഇപ്പോൾ പുറത്താക്കുന്നത്? ISL 1, 2, 3, 4 സ്ഥാനങ്ങളിൽ വിടാതെ നല്ലൊരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഈ ഒരു ടീമിന്റെ കോച്ചിനെ എന്തിനാണ് പുറത്താക്കുന്നത് എന്നായിരുന്നു ഒരു വിഭാഗം ആൾക്കാരുടെ ചോദ്യം. രണ്ടാമത്തെ വിഭാഗം ആൾക്കാര് ഇത് ഉടായ്പാണ്. കാരണം FC ഗോവയുടെ സ്റ്റാർ സ്ട്രൈക്കറായ ഫെറോക്ക് റോമിനസിന്റെ കോൺട്രാക്ട് സൈനിങ്ങിന് വേണ്ടി ഇദ്ദേഹം FC ഗോവ വിട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വല്ല ഉടായ്പ് പരിപാടി ആയിരിക്കും എന്നാണ് പല ആൾക്കാരും വിചാരിച്ചത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രമുഖ വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹം പുറത്തായി എന്നുള്ളതിന് ഒരു ഉറപ്പും കാര്യങ്ങളും നമുക്ക് കിട്ടിയത്. എന്നാൽ ഒരു ചോദ്യം അവിടെ വീണ്ടും ബാക്കി നിൽക്കുകയാണ്, എന്തുകൊണ്ട് എന്തിനാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത് എന്നുള്ളത്. അപ്പോ അതിനുള്ള ഉത്തരത്തിന് നമ്മൾ കാത്തിരുന്നപ്പോൾ അതിന് ഉത്തരം കിട്ടിയത് ഫെബ്രുവരി 1 വന്ന മലയാള മനോരമ പത്രത്തിൽ നിന്നാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇദ്ദേഹവും മാനേജ്മെന്റും തമ്മിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം സ്പെയിനിൽ ട്രെയിനിങ്ങിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതൊന്നും മാനേജ്മെന്റ് സമ്മതിച്ചില്ല. പോരാത്തതിന് ലബറോ എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും പ്ലേയേഴ്സ് എന്താ പറയുക, തൃപ്തി ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ അവർ മാനേജ്മെന്റിന് ഒരു ലെറ്റർ കംപ്ലൈന്റും കൂടി കൊടുത്തപ്പോൾ അത് കൊണ്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ന്യൂസിൽ ഹെഡിങ് ആണ്, ലൊബേറോ ബ്ലാസ്റ്റേഴ്സിലേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് നെട്ടിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒന്ന് വായിച്ചത്. എന്നാൽ ഈ ഒരു ന്യൂസ് വന്നതിന് പിന്നാലെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ല, ഇതില് പറയുന്നുണ്ടല്ലോ അടുത്ത സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിശീലിപ്പിച്ചേക്കും. ഉറപ്പില്ല. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗോവിന്ന് അദ്ദേഹത്തെ വിടണമെങ്കിൽ അവർക്ക് എന്തൊരു കരാറ് ഇപ്പൊ തീരത്തുള്ള പല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ അതിന്റെ വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതൊക്കെ അപ്പൊ അത് അതും ഓക്കെ ആണ്. അത് കഴിഞ്ഞ് പുതിയ ഡീല് തീരുമാനിക്കണം. പോസിബിലിറ്റി രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇതിനുള്ള ന്യൂസ് വന്നോളൂ, സീസൺ കഴിഞ്ഞിട്ടോ. അപ്പൊ രണ്ടു മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടുക, അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ലബേറോക്ക് ബ്ലാസ്റ്റേഴ്സിന് മേലെ ഒരു കണ്ണുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരം കഴിഞ്ഞതിന് ശേഷത്തിൽ വളരെയധികം സ്പ്രെഡായി പോയ കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലെ മികച്ച താരങ്ങളെ എല്ലാം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, എന്നാൽ ഇവർ തമ്മിൽ കോർഡിനേഷൻ ചെയ്ത് കളിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിനോടുള്ള ഒരു ചെറിയൊരു അടുപ്പം മൂലം തന്നെയാണ്. ഇത്രത്തോളം വിട്ടുകൊണ്ട് ആരും അധിക രീതിയിൽ പറയില്ല. എന്തായാലും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ മേലെ കണ്ണുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു സീസണിൽ മോശ പ്രകടനത്തിന്റെ പേരിൽ നമ്മുടെ കോച്ചായ എൽ കോച്ചായന്റെ മേത്തേക്ക് നമുക്ക് കൈ ചൂണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല എന്ന് മാത്രമാണ് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സീസൺ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് പ്രീ സീസൺ മത്സരം നല്ല രീതിയിൽ ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം ഒരു ടീമിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു സമയം നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റില്ല എന്നതാണ് ആദ്യത്തെ മൈനസ് പോയിന്റ് ആയിട്ട് വന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഞ്ചുറികൾ കൊണ്ട് ഇത്രത്തോളം വലഞ്ഞ ഒരു ടീം ഈ ഒരു സീസണിൽ മറ്റൊരു ടീമിനെയും നമുക്ക് ഈ ഒരു സീസണിൽ കാണാനായിട്ട് പറ്റില്ല. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും ഓരോരോ താരങ്ങൾക്കാണ് ഇഞ്ചുറി. ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജിങ്ങനെ നഷ്ടമായി, അതിനുശേഷം വീണ്ടും വീണ്ടും പരിക്കായിട്ട് ഓരോരോ താരങ്ങളായിട്ട് പോകാനായിട്ട് തുടങ്ങി. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീസണിലെ ആദ്യ കുറച്ച് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ
കളി തുടങ്ങുന്നതിന് മുമ്പാണ് രാഹുലിന് ഇഞ്ചുറി പറ്റുന്നത്. അടുത്തത് നമ്മുടെ ജെറോ റോഡ്രിഗസിനെ എടുക്കാം. കളി തുടങ്ങി 10 നിമിഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനും ഇഞ്ചുറി ആവുന്നത്. അപ്പോ ഈ ഒരു മത്സരങ്ങളിലേക്കെല്ലാം വരുമ്പോൾ ഓരോ കളിക്കും ഓരോരോ തന്ത്രങ്ങൾ നനഞ്ഞു വെച്ചിട്ടുണ്ടാവും, അതെല്ലാം ഇവിടെ പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. അത്രയും കുതന്ത്രശാലിയും തന്ത്രശാലിയുമായ ആ ഒരു കോച്ചിന്റെ ഈ ഒരു പാളിച്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡ്രോബാക്ക് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ലൊബേറോനെയും എൽക്കോനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇരു കോച്ചുമാരും അവരുടേതായ ടാക്ടിക്സുകളും അവരുടേതായ സ്കില്ലുകളും തന്ത്രങ്ങൾ കൊണ്ടും നല്ല എഫേർട്ടാണ്. നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് സി ഗോവയുടെ കോച്ചായ ലിബേറോക്ക് 3 വർഷത്തെ ബന്ധമാണ് എഫ് സി ഗോവയുമായിട്ടുള്ളത്. അതന്നെയാണ് അവരുടെ സ്ട്രെങ്ത്, ആ ഒരു ടീമിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുത്തത് ലൊബേറോ ആണ്. എന്നാൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരോ സീസൺ കഴിയുമ്പോഴേക്കും ഓരോരോ കോച്ചാണ് വന്നോണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എൽക്കോയുടെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് ടൈം ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്. ഏതായാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ എൽക്കോനെ തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്തുക, ലൊബേറോ വരണ്ട എന്നല്ല. എന്തായാലും നല്ലൊരു കോച്ചുമാരാണ് രണ്ടുപേരും. എന്തായാലും എൽക്കോനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ടീമിനെ മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ട്, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങൾ ATKയുമായിട്ടുള്ള മത്സരം നോക്കുക. എനിക്കറിയാം ATKയുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത്. ഈ ഒരു മത്സരം ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ATK വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് 2nd പാദ മത്സരത്തിൽ അതിനുള്ള റിസൾട്ടും നമുക്ക് ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം കുതന്ത്രവും തന്ത്രങ്ങളും എല്ലാം മെനയാൻ പറ്റുന്ന ആ ഒരു കോച്ചും എത്രത്തോളം പ്രോ ആണ് എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു ടീമിനെ ഇനിയും ബിൽഡ് ചെയ്യാൻ കഴിയും ഇദ്ദേഹത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എന്തായാലും ഇദ്ദേഹത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആരെയൊക്കെ പുറത്താക്കണം, ആരെയൊക്കെ ടീമിലേക്ക് എത്തിക്കണം, ആ ഒരു ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളത് യെസ് വി ബിലീവ് ഇൻ എൽക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ എൽക്കോ ചായന്റെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ടീമിനെ സപ്പോർട്ടും കൊടുക്കുക, അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ കുറിച്ച് അഭിപ്രായം താഴെ കണ്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ അതുമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.